മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് ലോകമെമ്പാടും മയക്കു കെട്ടി വിളിച്ചു പറയുന്ന പാകിസ്ഥാൻ സ്വന്തം സഖ്യരാജ്യമായ ചൈനയിൽ നടക്കുന്ന കൊടിയ മുസ്ലിം പീഡനത്തിനെതിരെ കണ്ണടച്ചു തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചെങ്കിലും ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് എതിരെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിനും ക്രൂരതയ്ക്കും നേരെ മൗനം തുടരുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ചൈനീസ് പ്രീണനത്തിനെതിരെ സ്വന്തം രാജ്യത്തും പ്രതിഷേധം കടുക്കുകയാണ്. ചൈനയിലെ സിങ്ചിയങ് പ്രവിശ്യയിലെ ഒരു തടവറയിലെ ദൃശ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോയാണ് പ്രതിഷേധങ്ങൾ ശക്തമാകാൻ കാരണം. തടവറയിൽ കഴിയുന്ന 400 തടവുകാരെ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. കൈകൾ പുറകിൽ വരിഞ്ഞുകെട്ടി കണ്ണുകൾ മൂടി നിലത്തിരിക്കുന്ന ഉയ്ഗൂർ മുസ്ലിം തടവുകാരുടെ ദൃശ്യങ്ങൾ വീഡിയോയിൽ വ്യക്തമാണ്. നാസി തടവറകളെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് 2018 വീഡിയോയിലുള്ളത്. ഡ്രോൺ ഉപയോഗിച്ചെടുത്ത ഈ വീഡിയോ വ്യാജമല്ലെന്ന ഉപഗ്രഹ ചിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. 100 ഉയ്ഗൂർ മുസ്ലിം ചെറുപ്പക്കാരാണ് എല്ലാ മാസവും അപ്രത്യക്ഷരാകുന്നതെന്ന് ഈ വീഡിയോ പങ്കുവെച്ച ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പറഞ്ഞു. പേരില്ലാത്ത ഒരു യൂട്യൂബ് അക്കൗണ്ടിലാണ് വീഡിയോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മുസ്ലിം ജനവിഭാഗത്തിനെതിരെ നടക്കുന്ന ക്രൂരതകളെക്കുറിച്ചുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന കൊടും ക്രൂരത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഒന്നായി മാറിക്കഴിഞ്ഞു. പടിഞ്ഞാറൻ ചൈനയിലെ സിങ്ജിയാങ്ങിൽ എടുത്തതാണെന്ന് കരുതുന്ന ഡ്രോൺ വീഡിയോയിൽ തടവുകാരെ തല മൊട്ടയടിച്ചും കണ്ണുകൾ മൂടിയും കൈകൾ ബന്ധിച്ചും കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് അടുത്തിടെ പുറത്തു വന്നത്. ഇതുകൂടാതെ ചൈനയിലെ വിവിധയിടങ്ങളിലെ തടവറകളിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ മനുഷ്യത്വരഹിതമായ പീഡനം നടക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ മുസ്ലിങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടച്ച് നിർബന്ധിത വന്ധീകരണവും ഒപ്പം കൂട്ടബലാത്സംഗവുമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട യുവതികൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. 2017 ചൈന രണ്ടാം ലോക മഹായുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചത്. കലാപകാരികളായ ഉയ്ഗൂർ മുസ്ലിങ്ങളെ ചട്ടം പഠിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ചൈനയുടെ ഒരു മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ മുസ്ലിം ലോകവും മൗനം പാലിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദ സംഘടനകളും ചൈനീസ് ഭരണകൂടത്തിന്റെ ആദർശ പങ്കാളികളായ ഇന്ത്യയിലെ ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ പുലർത്തുന്ന നിസ്സംഗതയും ഈ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചൈനയിൽ 35 താഴെയുള്ള ഏത് യുവാവും യുവതിയും ലൈംഗിക പീഡനത്തിനും ലൈംഗിക ആക്രമണത്തിനും വിധേയമാകുന്നുവെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിനോട് ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ട റുഖിയ എന്ന യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം ക്യാമ്പുകളിൽ മറ്റു ജയിലുകളിലും ഉള്ളതിനേക്കാൾ ബലാത്സംഗമേറെയെന്നാണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ട മറ്റൊരു യുവതി വെളിപ്പെടുത്തുന്നത്. ഇത്തരം ക്യാമ്പുകളിലുള്ള യുവതികളെ ക്യാമ്പ് ഗാർഡുമാർ തലയിൽ ഭാരം ചുമപ്പിച്ച് നിലത്തുകൂടി വലിച്ചഴിച്ചു കൊണ്ടുപോയി രാത്രിയിലുടനീളം ബലാത്സംഗം ചെയ്യുന്നത് പതിവാണെന്നാണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടവർ വെളിപ്പെടുത്തുന്നത്. മുസ്ലിം സ്ത്രീകളെ വന്ധീകരിക്കുന്നതിനായി ഗർഭപാത്രത്തിനുള്ളിൽ പലതരം കെമിക്കലുകൾ നിറയ്ക്കുന്നത് പതിവാകുന്നുവെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഗർഭിണികളായ മുസ്ലിം സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ക്രൂരമായ ഗർഭചിത്രത്തിന് വിധേയമാക്കുന്നുമുണ്ട്. ചങ്ങയിൽ ബന്ധിച്ച കണ്ണുകൾ മൂടിയ മുസ്ലിം തടവുകാരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം തടവുകാർ സാധാരണ ജോലികൾ മാത്രമാണ് ചെയ്യുന്നതെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമായി കാശ്മീരിലെ 370 വകുപ്പ് റദ്ദാക്കിയപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരായ വെല്ലുവിളിയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആർത്തട്ടഹസിച്ച ഇടതുപക്ഷ മനുഷ്യാവകാശ പ്രവർത്തകരൊന്നും കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ഈ ക്രൂരതയ്ക്കെതിരെ ഇതേവരെ വാതുറന്നിട്ടില്ല. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.